ഡോഗ്സ് ചെറുപ്പം മുതലേ പാഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് പാർട്ട് ടൈം ആയിട്ട് തുടങ്ങിയ പരിപാടിയാണ്. അതായത് ഞാൻ ഡിഗ്രി ഗ്രാജുവേഷൻ്റെ എക്സാം കഴിഞ്ഞിട്ട് എക്സാം ഫ്രണ്ട് പോക്കറ്റിൽ മടക്കി വെച്ചുകൊണ്ട് ഞാൻ ഒരാളെ കാണാൻ പോവുക. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പം ഞാൻ ഇപ്പം ഞാൻ ചെയ്യുന്ന ബ്രീഡ് എന്ന് പറഞ്ഞാൽ റോട്ട്വൈലേഴ്സാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡോഗിനെ ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും, പക്ഷേ തൊട്ടിട്ടോ എടുത്തിട്ടൊന്നുമില്ല. പക്ഷേ അന്നൊരു ധൈര്യത്തിൽ എന്തോ ഇത് ഇറക്കി, അത് പിന്നെ പ്രൊഫഷനായി. ഇനിഷ്യലി ഇതിൻ്റെ പുറകിൽ വന്നപ്പം ആർക്കും ഇഷ്ടമല്ലായിരുന്നു. എന്നാതെ നമ്മളിവിടെ ഡോഗ്സ് എന്ന് പറയുന്നത് പട്ടി എന്ന് പറയുന്നത്, അപ്പം അവൻ എല്ലാവരും പറയുന്നത് അവൻ പട്ടിയുടെ പുറകെ നടക്കുക, അവൻ പട്ടിയുടെ പുറകെ നടക്കുക. പക്ഷേ ഇതിൻ്റെ എൻ്റെ നമ്മൾ സക്സസ് ആകാൻ തുടങ്ങുമ്പോൾ ആൾക്കാരത് തിരുത്തി പറയുകയും ചെയ്യും. അതെനിക്ക് അവൻ പണ്ടേ അറിയായിരുന്നു, അവന് കഴിവുണ്ടായിരുന്നു. പക്ഷെ ആദ്യം പറയാം, ഈ പറഞ്ഞവരൊക്കെ തന്നെ അറിയാം, അവൻ പട്ടിയുടെ പുറകെ എന്താ ആ പട്ടി എന്ന് പറഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ടായിരിക്കും അവൾ പേര് വരെ പറയുന്നത്. ഇപ്പം എനിക്ക് കുറേ എൻ്റെ അടിയിൽ പഠിച്ച കുറേ പിള്ളേരുണ്ട്, അവരുടെ അടുത്തൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന പോയിന്റ് ഇതാണ് എന്ന് പറഞ്ഞാൽ, നിന്നി ഒരു ഡോഗിനെ നടത്താൻ കൊണ്ടുപോകുമ്പം അത് വഴിയിൽ എവിടെയെങ്കിലും ടോയ്ലറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്ത് മാറ്റിക്കളയാനുള്ള, അവിടെ ഡോണ്ട് ബി ഷൈ എന്ന് പറയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ക്രൗഡ് എങ്ങനെ ഇരിക്കും, നോക്കുന്ന എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരിക്കലും നമ്മുടെ ജോലിയാണ് അത്, മനസ്സിലായി? നമ്മുടെ ജോലി അതാ, അതനുസരിച്ച് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഇൻ്റർനാഷണൽ ലെവലിൽ ഡോഗ് ട്രെയിനിങ്ങിന് ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. ഇഷ്ടംപോലെ കോഴ്സുകളെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എന്താ നമ്മുടെ സ്റ്റിഫ് ഡോഗ്സ്, അതായത് ട്രാക്കിംഗ് ഡോഗ്സ്, നമ്മൾ ഇവിടെ നിന്ന് ഒരു ബേസിക് പഠിച്ചിട്ട് പോകുന്നതായിരിക്കും ഇത്തിരി കൂടെ നല്ലത്. ഈ ട്രെയിനിങ് ഒക്കെ നമുക്ക് പുറത്തു പോയി പഠിക്കാൻ പറ്റുന്ന ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ ആരുമില്ല. ഇന്ത്യയിൽ ഈ ഷോ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ആർക്കും അറിയത്ത പോലും ഇല്ല. ഷോ ട്രെയിനിങ് എന്തുവാ, ഡോഗ് ട്രെയിനിങ് എന്ന് പറഞ്ഞ് മാത്രം അറിയത്തുള്ളൂ. ഷോ ഹാൻഡ്ലിങ് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ വളരെ ആ ഒരു സർക്കിളിൽ നിൽക്കുന്നവർക്ക് മാത്രം അറിയത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയത്തില്ല. അതേസമയം ഞാൻ റഷ്യയിൽ പോയപ്പം അവിടെ കുഞ്ഞിലെ, അതായത് ചെറുപ്പത്തിലെ പിള്ളേർക്ക് ബേസിക്കായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ഈ ഡോഗ് ഫാമിലി എന്ന് വരുന്നവർ കുഞ്ഞിലെ മുതലേ അവരുടെ മക്കളെ അല്ലെങ്കിൽ അവരെ എന്താ പറയുന്ന ചെറുമക്കളെ എല്ലാം ഇതിനെ വിട്ടിട്ട് ഷോ ഹാൻഡ്ലിങ്ങും അതേപോലെ തന്നെ ഗ്രൂമിങ് എന്ന് പറയുന്നത്, അതായത് ഡോഗിൻ്റെ മുടി വെട്ടുന്നതും അതിനകത്ത് എങ്ങനെയാണ് ഷോയ്ക്ക് ഇറക്കുന്നത് ആ സാധനം അവർ മസ്റ്റാണ്. അവർ മറ്റേ എത്ര ചെറുപ്പം മുതൽ, തീരെ ചെറിയ നമ്മുടെ ഇവിടെ LKG UKG പോലത്തെ സംഭവം മുതൽ അവിടെ ചെയ്യുന്നൊരു കാര്യം ഞാൻ അവിടെ കണ്ടു. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മുടെ ഇവിടെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ IIT ഡൽഹിയിൽ ഒരു ഇത് കണ്ടതാണ്. അവർ അവിടത്തേക്ക് വിളിച്ചിട്ടുണ്ട്, പക്ഷേ അവരെ അവിടെ ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, ഡിഗ്രി ഗ്രാജുവേറ്റ്സിനെ വിളിക്കുന്നത്, അവർക്ക് 40,000 or 45,000 എന്നോ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കേരള പോലീസോ അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററി, പക്ഷേ ഇതിനകത്തൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കയറി പറ്റണമെങ്കിൽ നമ്മൾ അവിടെ ആദ്യം വല്ല PSC എഴുതി പോലീസിൽ കയറിയിട്ടൊക്കെ നമുക്ക് ആ ഡോഗ്സിൻ്റെ ഇതിനകത്തോട് വരാൻ പറ്റത്തുള്ളൂ. അതേസമയം നമ്മൾക്കിപ്പം പുറത്ത്, അതായത് UAE, ഒമാൻ, മസ്കറ്റ് ഇവിടെയൊക്കെയാണെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് ഹാൻഡ്ലേഴ്സിനെ എടുക്കുന്നുണ്ട് പോലീസിലോട്ട്. ഇവിടെ നമുക്ക് എത്ര പേർക്ക് അതൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ അവിടെ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനനുസരിച്ചുള്ള ഇതായിരിക്കണം. ഡോഗിനകത്ത് അതേപോലെ നമ്മൾ ടാലൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്കവിടെ കിട്ടത്തുള്ളൂ, അതേപോലെ നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം. ഈ ട്രെയിനേഴ്സിനെ പോലെ തന്നെ വേറൊരു വലിയൊരു സംഭവമുണ്ട് ഇതിൻ്റെ പുറകിൽ, ഗ്രൂമിങ് എന്ന് പറഞ്ഞിട്ട്. ഡോഗ്സിനെ നമ്മുടെ ശരിക്കും നമ്മുടെ ഇതുപോലെ നമ്മുടെ ബ്യൂട്ടി പാർലറൊക്കെ ഇല്ല, അതേപോലെ തന്നെ. അപ്പം അതിപ്പോൾ നന്നായിട്ട് ബൂമിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം, അപ്പം പെണ്ണുങ്ങൾക്കാണേലും പയ്യന്മാർക്കാണേലും എല്ലാം പഠിച്ചിട്ട് ഒരു പ്രൊഫഷനാക്കാൻ പറ്റിയൊരു സംഭവമാണ് ഗ്രൂമിങ്, ഡോഗ്സിൻ്റെ ഗ്രൂമിങ്. അതിവിടെ പഠിപ്പിക്കുന്നത് നല്ല ഒന്ന് രണ്ട് സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ പിന്നെ പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും പഠിക്കണം. പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഇതിൽ നിന്ന് ശരിക്കും ഉണ്ടാക്കാൻ പറ്റും, അതായത് നമ്മൾ ഒരു ബിസിനസ് പോലെ ചെയ്യാനാണെങ്കിൽ ശരിക്കും ഉണ്ടാക്കാം. അതായത് ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല ഗ്രൂമിങ് സ്റ്റുഡിയോ തുടങ്ങിക്കഴിഞ്ഞാൽ, അതേപോലെ ഇതിൻ്റെ പ്രോഡക്റ്റ്സ്, പെറ്റ്സിൻ്റെ പ്രോഡക്റ്റ്സ്, അതിൻ്റെ നല്ല സംഭവങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലൊക്കെ അത്യാവശ്യം നല്ല ലാഭം കിട്ടുന്ന പരിപാടിയാണ്. ഇത് നമുക്ക് എന്താണ് പറ്റുന്നതെന്നുള്ള കണ്ടുപിടിച്ചിട്ട് ചെയ്യുക, ഇപ്പം വേറൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കരുത്. നമ്മുടെ ഒരു പണ്ടത്തെ ഒരു ഡോഗ് ഉണ്ട്, അതായത് അവൻ്റെ പേര് റാഫ് എന്നാണ്, റാഫ് കാവു ബുംബറിൻ. അവൻ നമ്മൾ ക്രീനി ലോട്ടസ് എന്ന് പറഞ്ഞൊരു കെനൽ സെർബിയെന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം അവൻ പപ്പിയിലാണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പം അവൻ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. നമുക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ടൈമാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ്
ഇതിനെ പറയുന്ന സി സി എന്ന് പറയുന്നത്, അതായത് ചലഞ്ച് സർട്ടിഫിക്കറ്റ്. അത് ആദ്യമായിട്ട് കിട്ടുന്നത് നമ്മൾ മധുരയിൽ വെച്ചിട്ടാണ്, മധുരൈ ഷോയിൽ. എനിക്ക് ഇന്നും ആ ഡ്രസ്സ് വരെ ഓർമ്മയുണ്ട്, മനസ്സിലായി. ഞാനൊരു ബ്ലാക്ക് കളറിലെ ട്രാക്ക് സ്യൂട്ട് ഇട്ടിട്ട് റെഡ് ടീ ഷർട്ട് ഇട്ട് അവനുമായിട്ട് ഓടുന്ന ആ ലീഷ് വരെ, അന്ന് ഞാൻ പിടിച്ച ലീഷ് വരെ എനിക്കറിയാം, അത്ര ഓർമ്മയാണ്. അന്ന് എനിക്ക് ഒരാ നമ്മൾ ഒരു റെസ്പെക്ട് ചെയ്യുന്നൊരു പുള്ളിയുണ്ട്, പുള്ളിയാണ് എനിക്ക് അവനെ ഗ്രൂം ചെയ്തിട്ട് എനിക്ക് റിങ്ങിലോട്ട് ഇറക്കി തരുന്നത്. അത് നമ്മുടെ കെനൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ഉണ്ട്, സി വി സുദർശൻ എന്നുണ്ട്. സാറിൻ്റെ അടിയിലാണ് ഞാൻ ആദ്യമായിട്ട് സി സി കിട്ടുന്നത്. അപ്പം അത് ഭയങ്കര ഇതാ. ഇപ്പോഴും ഞാൻ ഇത്രയും കാര്യം ക്ലിയറായിട്ട് ഓർക്കണമെങ്കിൽ അത് എന്തും വേണ്ടി ഇമ്പോർട്ടൻ്റാണ്. അത് കിട്ടുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഭയങ്കര പറന്നു പോകുന്ന പോലത്തെ ഒരു ഫീലിങ്ങാണ്. അതായത് എന്താ പറയുക, തുള്ളിച്ചാടും എന്ന് പറയത്തില്ല, സന്തോഷം കൊണ്ട് അതേപോലത്തെ ഒരു ഫീലിങ്ങാണ്. ചിലപ്പോൾ ആ തുള്ളിച്ചാടുന്നത് നമുക്ക് വെളിയിൽ കാണിക്കാനും പറ്റത്തില്ല, കുറച്ച് പ്രൊഫഷണൽ കാണും. അപ്പോൾ നമ്മൾ ആ ഉള്ളിൽ ആ തുള്ളിച്ചാട്ടം ഇപ്പോഴും ഉണ്ട്, അത് പറയുമ്പോൾ മനസ്സിലാവും. ഇന്ന് ഞാനാകാൻ കാരണമായിട്ടുള്ളൊരു ഡോഗ് ഉണ്ട്, അവൻ ഇന്ത്യയിൽ വരുന്ന ആദ്യത്തെ ഇൻ്റർനാഷണൽ ചാമ്പ്യന്. അവൻ ജർമ്മൻ ഡോഗാണ്, യുക്രൈനിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കുറേ വിന്നിങ്സ് ഉള്ള ഡോഗാണ്. ഇന്ത്യയിൽ വന്നിട്ട് അത് നമുക്ക് ഫെയിലറായിപ്പോയതാണ്. ഫെയിലറായിപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പയ്യനാണ്, ഇന്നത്തെ ഞാനല്ല അന്ന്. അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അവൻ കടിക്കും. അവനെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെയും പേടിയാ, അവൻ എന്നെയും പേടിയാ, മനസ്സിലായി? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പം അവനെ നമ്മളെ തൃശ്ശൂർ നമ്മുടെ ഒരു ചേട്ടൻ ഉണ്ട്, പുള്ളിക്കാരൻ്റെ അടുത്ത് ട്രെയിനിങ് വിട്ടു. അപ്പം അന്ന് അവന് മസിൽ ഇടണം, അതായത് നമ്മുടെ മൗത്ത് ബെൽറ്റ് ഇല്ലേ ഇവിടെ ഡോഗ്സിന് വയ്ക്കുന്ന ആ സാധനം ഇടണം. അത് ഞാൻ ഇട്ടിട്ട് ഞാൻ ടെറസിനെ മേളിൽ കിടന്ന് തുള്ളിച്ചാടിയത് എനിക്ക് ഇന്ന് ഓർമ്മയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും അങ്ങനത്തെ സിറ്റുവേഷൻ, അത്രയും സ്ട്രെസ് ഉണ്ട്. ആ ഡോഗിനകത്ത് സർവൈവ് ചെയ്തപ്പോഴാണ് ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഈസിയായി മാറി. ഞാൻ ലാസ്റ്റ് ഡയറ്റിൽ കംപ്ലീറ്റ് ചെയ്തൊരു ഡോഗിനെ 2 വർഷമോ അങ്ങനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ട് അത് ഞാൻ മൊത്തം ഒരു 10 ദിവസം കൊണ്ട് ഞാൻ അവനെ ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ പപ്പി ആയിരിക്കുമ്പോൾ മുതലേ ഇതിന് ട്രെയിൻ ചെയ്ത് തുടങ്ങണം. ഏത് ട്രെയിനിങ് ആണെങ്കിലും റിപ്പീറ്റേഷനിൽ കൂടെ നന്നാകത്തുള്ളൂ, മനസ്സിലായി? റിപ്പീറ്റ് ചെയ്ത് അത് നന്നാകത്തുള്ളൂ. നമ്മൾ ഡെയിലി അതിനെ നല്ലൊരു വോക്കിന് കൊണ്ടുപോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ഡോഗ് ഒരു 80% ഒബീഡിയൻ്റ് ആയിരിക്കും, നമ്മുടെ കൺട്രോളിലായിരിക്കും. അതായത് നമ്മൾ ട്രെയിനിങ് നടത്തുന്നതെന്ന് പറയുമ്പോൾ ഹീൽ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അപ്പം അത് നമ്മുടെ, അതായത് ഈ ഡോഗ് എപ്പോഴും ഈ സൈഡ് ലെഫ്റ്റ് സൈഡിലായിരിക്കണം നമ്മൾ കീപ്പ് ചെയ്യുന്ന ഡോഗിനെ. അപ്പം നമ്മൾ ആ ലീഷ് നമ്മൾ പിടിച്ച് അതിനെ പ്രോപ്പറായിട്ട് വോക്ക് ചെയ്യണം. അതായത് ഡോഗ് നമ്മളെ വലിച്ചുകൊണ്ടോടുകയല്ല ചെയ്യുന്നത്, ആ ഡോഗ് നമ്മുടെ കൂടെ പ്രോപ്പറായിട്ട് നമ്മൾ പറയുന്ന, നമുക്ക് വേണം ഡോഗിന് വിടാം, ഇച്ചിരി ഫ്രണ്ടിൽ വിട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മുടെ കൺട്രോളിലാണോ നോക്കണം. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് ഒരു 80% അല്ലെ 90% ഡോഗ് ട്രെയിൻഡ് ആയിരിക്കും. ഷോയ്ക്ക് പറ്റുന്ന ഡോഗാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനു വേണ്ടി മെനക്കെടാവുള്ളൂ. അല്ലാതെ മറ്റേ വീട്ടിൽ വളർത്തുന്ന ഡോഗും ഷോ ഡോഗ്സും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പം എന്നെ ഒരാൾ വിളിക്കുക, ബിജോയ് എൻ്റെ ഡോഗിനെ ഇങ്ങനെ ഷോയ്ക്ക് ഇറക്കണം. അപ്പം എന്നെ വിളിച്ചിട്ട് കഴിയുമ്പം അപ്പോൾ ആദ്യം ഞാൻ ചോദിക്കുന്ന ഏജ് എത്രയാണെന്ന് ചോദിക്കും, മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് ചോദിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും എവിടുന്ന് എടുത്തതെന്ന് ചോദിക്കും, ബ്ലഡ് ലൈൻ ചോദിക്കും. അത് കാര്യം, അപ്പോൾ ബ്ലഡ് ലൈനൊക്കെ അറിയുമ്പോൾ ഏകദേശം നമുക്ക് ആ ഡോഗിൻ്റെ ഒരു ക്വാളിറ്റി അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും എനിക്കൊരു അതിൻ്റെ ഒരു റഫായിട്ടുള്ളൊരു വീഡിയോ അയച്ചു തരാൻ പറയും. അത് ചിലതാണെങ്കിൽ ഞാൻ വന്ന് കാണാമെന്ന് പറയും. ഇപ്പോൾ ദൂരത്താണെങ്കിൽ ഞാൻ പറയും റഫായിട്ടുള്ളൊരു വീഡിയോ അയച്ചത്. ചില ഡോഗ്സ് നമുക്ക് ഈസിയാണ്, അതായത് ചിലപ്പോൾ ഒരു 5 ദിവസം മതിയായിരിക്കും. ചില ഡോഗ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പം അത് പോരാതെ വരും, അതിന് ശരിക്കും വർക്ക് ചെയ്യേണ്ടി വരും. ചിലത് നമ്മളെ ഭയങ്കര ഭീഷണിപ്പെടുത്തുന്ന പോലെ നോക്കും, പക്ഷേ നമ്മൾ ലീശ പിടിച്ച് കഴിയുമ്പം അവൻ നമ്മുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഇവൻ ഏതാടാ എന്നുള്ളൊരു, അത് നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ചെറിയ മൈക്രോ പ്രോബ്ലംസ് ആയിരിക്കും, അത് നമ്മൾ കറക്റ്റായിട്ട് ആ മൈന്യൂട്ടായിട്ടുള്ള എന്താ സംഭവം എന്ന് കണ്ടുപിടിച്ചിട്ട് ചെയ്യുമ്പോൾ അതൊരു രസമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഡോഗിനെ മേടിക്കുന്ന പോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഡോഗിൻ്റെ ടൂൾസ്. അതായത് ടൂൾസ് എന്ന് പറയുന്നത് അവൻ്റെ ചോക്ക് ചെയിൻ, അവൻ്റെ ലീഷ്, മനസ്സിലായ? അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കംഫർട്ടായിട്ട് പറ്റുന്ന സാധനങ്ങൾ മേടിക്കണം. ചിലത് കണ്ടിട്ടില്ലേ, ചിലവർ അവരെ പട്ടി ചിലപ്പോൾ വല്ല പോമറയും വല്ലതായിരിക്കും, പക്ഷേ ഇടുന്നത് ഇത്രയും കനമുള്ള ലീഷൊക്കെ ഇടും. അതേപോലെ തന്നെ ഇവരുടെ ആണല്ലോ ഇത് കണ്ട്, ഇതിപ്പം ഭയങ്കര നൈസാണ്, ലെതറാണ്. പക്ഷേ അപ്പം ചിലപ്പോൾ ഇതിന് ചിലപ്പോൾ വില കൂടുതലായിരിക്കും, പക്ഷേ ഇത് നല്ലപോലെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 4-5 വർഷം ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഡോഗ്സിനകത്ത് കുറേ ചേഞ്ചസ് വരും. ഓരോ ബ്രീഡിനും ഓരോ ടൂളായിരിക്കും, ഓരോ ബ്രീഡിനും. ഇപ്പം നമ്മൾ ഇവന് യൂസ് ചെയ്യുന്ന പോലത്തെ സാധനം വേണ്ട, ഒരു പോമറേനോ അല്ല പഗ്ഗിനൊക്കെ.
അപ്പോൾ അത്രയും അതനുസരിച്ചുള്ള സാധനങ്ങൾ മതി. നമ്മളിപ്പോൾ കടയിൽ പോയാലും ഒരു ലീഷ് എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്നും വേണ്ട, നമ്മൾ കയ്യിൽ ചിമ്മാന്ന് വലിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ കൈ വേദന എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡെയിലി യൂസിന് പറ്റത്തില്ല. ചിലവർ കണ്ടില്ലേ ചങ്ങലയിടും, അപ്പോൾ നമ്മൾ ഡോഗിനെ പിടിക്കുമ്പോൾ അത് വലിക്കുമ്പോൾ നമ്മുടെ കൈ ഹർട്ടാവും, അത് കണ്ണ കൈ വേദന എടുക്കും. അതായത് കൈ വേദന ചിലപ്പം വല്ല അതിൻ്റെ ഇടയ്ക്കൊന്നും വിരൽ കുരുങ്ങിയെന്ന് വിചാരിച്ച് അത് ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകാനും മുറിയാനൊക്കെ ഭയങ്കര ചാൻസസ് ആണ്. ഒരു പപ്പീനെ എടുക്കുമ്പോൾ മുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പപ്പീനെ എപ്പോഴും എടുക്കുമ്പം ഒരു മിനിമം ഒരു 45 days എങ്കിലും കഴിഞ്ഞിട്ടുള്ള പപ്പീനെ എടുക്കാൻ ശ്രമിക്കുക. ചെറുപ്പത്തിൽ കൊണ്ടുവരുമ്പോൾ ഉള്ള ഫീഡായിരിക്കണമെന്നില്ല വലുതാകുമ്പോൾ കൊടുക്കുന്നത്. ചെറുപ്പത്തിൽ അപ്പോൾ പപ്പി സ്റ്റേജിൽ കൊടുക്കാനുള്ള പപ്പീസിനായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്. അത് വലുതായി കഴിയുമ്പം നമുക്ക് ഫുഡിൻ്റെ നമ്പർ ഓഫ് ടൈംസ് കുറയ്ക്കാം. നമ്മൾ ചെറുപ്പത്തിലിരിക്കുമ്പോൾ ചിലപ്പോൾ 5 times ഫീഡ് ചെയ്യുമായിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 4 times ആക്കും, അത് കഴിഞ്ഞ് 3 times ആക്കും, അത് കഴിഞ്ഞ് 2 times ആക്കും, ചിലവർ പിന്നെ 1 time ആക്കും, ചിലവർ 2 times തന്നെ അങ്ങ് ഫോളോ ഇത് ചെയ്യും. നല്ല ഭക്ഷണം കൊടുക്കുക, അവരെ പ്രോപ്പറായിട്ട് ഡിവോമിങ് ചെയ്യുക. ഡിവോമിങ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഡിവോമിങ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഇമ്പ്രൂവ് ആവും, പിന്നെ പെട്ടെന്ന് അസുഖങ്ങൾ വരത്തില്ല, പിന്നെ വാക്സിനേഷൻസ് പ്രോപ്പറാക്കുക. ബ്രീഡറിൻ്റെ എക്സ്പീരിയൻസ് ആണ് അവരുടെ പപ്പീസ്. അത് നമ്മൾ എപ്പോഴും മേടിക്കുമ്പം നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രീഡറിൻ്റെ നിന്ന് മേടിക്കാൻ നോക്കുക. വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആദ്യമൊന്നും. പിന്നെ ഇവർക്കൊക്കെ ഒരു പരിധിയുണ്ടല്ലോ, നമുക്ക് പറഞ്ഞ് അവർ തന്നെ മടുത്തു. അതായത് വീട്ടിലെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊരു വലിയ പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വീട്ടിലെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് നമ്മൾ വീട്ടിൽ കൺവിൻസ് ചെയ്യാൻ പറ്റണം വീട്ടുകാരെ, നമുക്കിത് പറ്റും, അല്ലെങ്കിൽ എന്താ പറയുക, ഇതുകൊണ്ട് നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും വലിയ പ്രൗഡ് ഫീലിംഗ് വന്നെന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ എൻ്റെ അപ്പൻ തന്നെ കമൻറ്റ് ചെയ്തു ഗുഡ് ജോബ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഞാനൊരു സ്ട്രേ ഡോഗിനെ ഹെൽപ്പ് ചെയ്ത ഒരു പോസ്റ്റ് ഇട്ടത് അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൗഡ് ഫീലിംഗ് ഉണ്ടാക്കിയ ഒരു സംഭവം എന്ന് പറയാം. വാച്ച് ചെയ്യുന്നവരുടെ അടുത്ത് പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ അവരുടെ ചെറുപ്പം മുഴുവൻ നമുക്ക് വേണ്ടി നല്ല രീതിയിൽ നമ്മളെ ഗാർഡ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ കള്ളന്മാരായിരുന്നെല്ലാം സേഫായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുക, ആ അവർ പ്രായമാകുമ്പോൾ റോട്ടി കൊണ്ട് ഉപേക്ഷിച്ച് കളയരുത്. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ കാണും ഇങ്ങനെ ഈ പ്രായമായുള്ളതിനെയൊക്കെ നോക്കാൻ പറ്റിയ ആരെങ്കിലുമൊക്കെ ആണ് അങ്ങനെ അവരെ ഏൽപ്പിക്കുക, അല്ലാതെ റോട്ടി കൊണ്ട് തുറന്ന് അഴിച്ച് വിടരുത്. അതും എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ള ഒരു റിക്വസ്റ്റാണ്.